രാഷ്ട്രീയ നിരീക്ഷകൻ ഗോകുൽ ചന്ദ്രനിലേക്കാണ് ശ്രീ ഗോകുൽ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ഹിന്ദി ഹൃദയഭൂമിയായ യു പി അടക്കമുള്ള ഈ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ നമസ്കാരം ഒന്നാമത്തെ കാര്യം ഇതൊരു സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് സെമിഫൈനൽ നമുക്ക് മധ്യപ്രദേശ് രാജസ്ഥാൻ ആ സമയത്താണ് നമുക്ക് അത് ശരിക്കും ഒരു സെമി ഫൈനൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ലോക്സഭാ ഇലക്ഷൻ എങ്ങനെ എവിടേക്കാണ് പോകണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സൂചന കിട്ടുന്നത് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസ് പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടങ്ങൾ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നേട്ടം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ ഓരോ സംസ്ഥാനമായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും തമ്മിലാണ് മത്സരം അതൊരു ധ്രുവീകരിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ഒന്നിൽ ബി ജെ പിയെ തോൽപ്പിക്കണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നവരുമായിരിക്കും ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ അധികം ഒരു റോളില്ലെന്ന് തന്നെ പറയാം വേണേലും ഒരു പത്ത് പതിനഞ്ച് സീറ്റ് ജയിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് സന്തോഷിക്കാം ഉത്തരാഖണ്ഡ് കോൺഗ്രസ് പാർട്ടി ജയിക്കുകയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് ഉത്തരാഖണ്ഡ് കോൺഗ്രസ് പാർട്ടി ജയിക്കും പഞ്ചാബ് കോൺഗ്രസ് പാർട്ടി നിലനിർത്തും ഗോവയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അവസ്ഥ വരാനാണ് സാധ്യത അത് കഴിഞ്ഞിട്ട് ഈ ടി എം സി എം ജി പിയിലുള്ള ചെറിയ പാർട്ടിയുടെ എം എൽ എമാർ എങ്ങോട്ടാണോ പോകുന്നത് അവരായിരിക്കും അവിടെ ഭരണമുണ്ടാക്കുന്നത് മണിപ്പൂരിൽ കോൺഗ്രസ്സിന് സാധ്യത മണിപ്പൂർ വീണ്ടും ബി ജെ പി തിരിച്ചു വരാനാണ് സാധ്യത നമുക്ക് നോർത്ത് ഈസ്റ്റേൺ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ കേന്ദ്രത്തിൽ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർ അവർ അവരോട് ഒപ്പം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഉത്തരാഖണ്ഡും പഞ്ചാബും ഉറപ്പായിട്ടും കോൺഗ്രസ്സിന് നേട്ടമുണ്ടാവും ഗോവയിൽ സാധ്യതകളുണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധ്യതകളുണ്ട് പക്ഷേ ബി ജെ പിയുടെ വശത്ത് നിന്ന് നോക്കുമ്പോൾ ഉത്തരാഖണ്ഡ് അവർക്ക് നഷ്ടപ്പെടും ഗോവയും നഷ്ടപ്പെടാൻ അധികം സാധ്യതകളുണ്ട് പഞ്ചാബിൽ അവർക്ക് വേരോട്ടം കൊണ്ട് തന്നെ അവർ അവരിപ്പോൾ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അമൃന്ദർ സിംഗിനെ കൂട്ടുപിടിച്ച് പുതിയ നാടകങ്ങളൊക്കെ അവർ പരീക്ഷിക്കുകയാണ് പക്ഷെ അത് വിജയിക്കില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ബാക്കിയെല്ലാം അതുപോലെ തന്നെ തുടരും എന്നാണ് എൻ്റെ തൽക്കാലമുള്ള ഇനി ഇനിയും ഒരു രണ്ട് മാസം കിടക്കുകയാണ് ഇലക്ഷന് വേണ്ടിയിട്ട് ആ സമയത്ത് ചിലത് മാറി മറിഞ്ഞേക്കാം തൽക്കാലം ഇന്നത്തെ ദിവസം ഇതായിരിക്കും അവസ്ഥ ശരി